പിന്നെ പോരൊക്കെ ഞാൻ വന്ന് കണ്ടപ്പോ നമ്മളൊരു പുതിയ വണ്ടി ഇറക്കുമല്ലോ അതേമാതിരിക്കും ഞാൻ ഒരിക്കലും എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നത് 10 സെന്റ് സ്ഥലം എന്റെ പേരിൽ എനിക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് സൂപ്പർ മാർക്കറ്റ് എന്റെ നാട്ടിൽ തന്നെ ദഹബി സൂപ്പർ മാർക്കറ്റ് എന്ന് പറയും ഹജ്ജ് കഴിഞ്ഞു വന്നു ആ കട പോയി നഷ്ടത്തിലായി പിന്നെ ഹായ് ഫ്രണ്ട്സ് നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഷിയാബ് ചോറ്റൂരാണ് അപ്പൊ ഷിയാബിനായിട്ട് എന്താ നമ്മള് സഫാരി കാർസിൽ വിശേഷം എന്ന് ചോദിച്ചാല് ഷിയാബ് ഒരു വാഹനം വാങ്ങിക്കാൻ വന്നതാണ് പിന്നെ അപ്പൊ ഇന്നൊരു വാഹനം ഷിയാബിന് കൈമാറാൻ പോവാണ് ആ വാഹന വിശേഷവും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ കാണിക്കുന്നത് ഷിയാബിന്റെ വിശേഷവും ഷിയാബിന്റെ പുതിയ വാഹനവും അതാണ് ഇന്നത്തെ പരിപാടി അതെ അപ്പോ ഷിയാബിന്റെ കറക്റ്റ് വീട് അവിടെ ഇരുന്നത് നമ്മള് വീട് മലപ്പുറം തന്നെ മലപ്പുറം ജില്ലയിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയാം സഫാരി കാർസിന്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഷിയാബിനെ ചെറുതായിട്ടൊന്ന് ഇന്റർവ്യൂ ആണ് അപ്പോ നിങ്ങളെ തുടക്കം എങ്ങനെയാണ് യൂട്യൂബിലായാലും സോഷ്യൽ മീഡിയയിലായാലും എങ്ങനെയാണ് സോഷ്യൽ മീഡിയ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ നമ്മളിപ്പോ ഒരു ഉദാഹരണമൊക്കെ പറയുകയാണെങ്കിൽ നമ്മള് വാട്സപ്പിൽ പ്രൊഫൈൽ പിക്ചർ ഒക്കെ ഇടുന്നുണ്ട് അപ്പൊ ഞാൻ എനിക്ക് കാണാൻ എന്റെ വാട്സപ്പിൽ എന്തായാലും ഒരു പ്രൊഫൈൽ പിക്ചർ ഇടൂല മറ്റൊരാൾ കാണാൻ വേണ്ടിയിട്ടാണ് അതുപോലെ എല്ലാവർക്കും ഉള്ള ആഗ്രഹം പോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആവണം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ള മനുഷ്യൻ തന്നെയാണ് പിന്നെ അൽഹംദുലില്ലാ ദീനി ബോധ ഒരു ഇതിലുള്ള ഒരു കുടുംബമായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ദീനിപരമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു ഫാമിലിയാണ് അൽഹംദുലില്ലാ കുറെ കാലത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഹജ്ജിന് പോകണം അത് ഹജ്ജിന് മക്കയും മദീനയും പോകണം നടന്നു പോകണം സോഷ്യൽ മീഡിയക്ക് മുന്നേ തന്നെ അതിന്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ മദീനത്തിൽ ചെന്നിട്ടായിരുന്നു എന്റെ യൂട്യൂബ് തുടങ്ങുന്നത് മദീനയിൽ വെച്ച് മദീനയിൽ ചെന്നിട്ട് മദീനയിലെ വീഡിയോ ഫസ്റ്റ് വീഡിയോ അത് 5, 6, 7 വർഷം ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒന്ന് പിന്നെയാണ് അതിന് ശേഷം പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു ഒരുപാട് കാലം കേൾക്കുന്നവർക്ക് ഒരു ദിവസം സുബ നിസ്കരിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ബാഗ് ഇട്ടിക്കാണ്ട് അങ്ങോട്ട് ഇറങ്ങി അതിന്റെ പിന്നിലുള്ള സർട്ടിഫിക്കറ്റും അതിന് വേണ്ടി ഞാൻ ശരിയാക്കിയ കാര്യങ്ങളും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലത്തെ ഒരു പ്രയത്നത്തിന് ശേഷം കുടുംബമൊക്കെ എല്ലാം റാഹത്തിലാക്കി സെറ്റാക്കി ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ ഷെയർ കൂടി തുടങ്ങി 4 ആൾ കൂടിയിട്ട് കുടുംബത്തിനുള്ള ഭക്ഷണത്തിനുള്ള അതായത് നമ്മൾ പോവല്ലേ അള്ളാഹു തൗക്കിലാക്കിയിട്ടാണ്ട് ഇറങ്ങുമ്പോ പിന്നിക്ക് നോക്കേണ്ട ഒരു അവസ്ഥ വരാൻ പറ്റും നമ്മുടെ വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ എല്ലാം റാഹത്താക്കിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് എന്റെ നാട്ടിൽ തന്നെ ദഹബി സൂപ്പർ മാർക്കറ്റ് എന്ന് പറയും അപ്പൊ ഹജ്ജ് കഴിഞ്ഞു വന്നു ആ കട പോയി നഷ്ടത്തിലായി പിന്നെ അതൊക്കെ അതിന്റെ വേറെ പഠിച്ചവനുള്ള തീരുമാനം അങ്ങനെ ഒരു നല്ല സൂപ്പർ മാർക്കറ്റ് തുടങ്ങി പിന്നെ ജ്യേഷ്ഠനക്കും എനിക്കും പാടെ വേറെ ചെറിയ ബിസിനസ് ഒക്കെ അതുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ അൽഹംദുലില്ലാ നല്ല രീതിയിൽ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയത്താണ് ഇങ്ങനെ എല്ലാം റെഡിയാക്കിട്ട് അല്ല എല്ലാം റെഡിയാക്കിട്ട് ഹജ്ജിന് പുറപ്പെട്ടു ഹജ്ജിന് പുറപ്പെട്ടു റാഹത്തായി ഒരു വർഷം പിന്നെ ഒരു 4 മാസം പാകിസ്ഥാന്റെ വിസക്കൊക്കെ വേണ്ടിയിട്ട് വിസന്റെ ഒരു കാറ്റഗറിയിൽ ചേഞ്ച് വന്നു ഇന്നിപ്പോ നമ്മുടെ പാസ്പോർട്ടില് ട്രാൻസിറ്റ് വിസ ആണുള്ളത് പാകിസ്ഥാൻ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇത് തന്നെയാണ് എന്താ വെച്ചാൽ ഇങ്ങനെ അങ്ങനെ ഇന്ത്യക്കാർക്ക് അങ്ങനെ പാകിസ്ഥാന്റെ ട്രാൻസിറ്റ് വിസ കിട്ടില്ല അപൂർവങ്ങളിൽ അപൂർവം അങ്ങനെ ഒരു അതുകൊണ്ട് തന്നെ എനിക്ക് ചില യാത്രകളിലൊക്കെ എനിക്ക് കുറച്ച് എങ്കോര് കൂടുതൽ വരാറും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് നിങ്ങളൊക്കെ ന്യൂസിലൊക്കെ കണ്ടതുപോലെ ഒരുപാട് കാലത്തെ പ്രയത്നത്തിന് ശേഷമാണ് വെറും ഒരു ദിവസം ഞാനൊരു സുബ നിസ്കരിച്ച് ഇറങ്ങിയ ആളാണ് എന്റെ പിന്നിൽ ഒരുപാട് വർഷത്തെ എന്റെ കൂട്ടുകാരും എന്റെ ചോറ്റൂരിലുള്ള നാട്ടുകാരൊക്കെ എന്നോട് പല പ്രാവശ്യം തമാശ രീതിയിലും കാര്യത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഡൽഹിയിലേക്കൊക്കെ ആ നടക്കുന്ന നടത്ത മക്കയിലേക്ക് നടക്കുന്ന അവിടെ എത്തിയിരുന്നു അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് റാഹത്തായിട്ട് അവിടെ എത്തി ഹജ്ജ് ചെയ്തു എന്ന് മാത്രമല്ല സൗദി ഗവൺമെന്റ് നമുക്ക് ഹജ്ജ് എല്ലാവിധ സപ്പോർട്ടും ചെയ്തു എന്റെ ഉമ്മാനെ കൊണ്ടുപോയി ഹജ്ജ് ചെയ്ത് ഉമ്മി തിരിച്ചു വന്നു ഹജ്ജ് അൽഹംദുലില്ലാഹി ഒരുപാട് സന്തോഷം അപ്പൊ അങ്ങനെ തിരിച്ച് നാട്ടിലെത്തി ആദ്യം നിങ്ങൾ എടുത്ത വണ്ടി ഏതാ വണ്ടി ഉണ്ടായിരുന്നു 8 കൊല്ലം ഞാൻ എന്റെ കയ്യിൽ റിഡ്സ് ഉണ്ടായിരുന്നു 8 വർഷം മുൻ ഞാന് സ്വന്തമായിട്ട് യൂസ് ചെയ്ത റിഡ്സ് കാർ സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ് അതായിരുന്നു എന്റെ ഇഷ്ട വാഹനമായിരുന്നു ഇങ്ങനെ എന്റെ ഒരു കുടുംബക്കാരനക്ക് വരുന്ന കാര്യം ഹജ്ജിന് പോകുന്നതിന് വേണ്ടിയിട്ട് പൈസക്ക് വേണ്ടിയിട്ട് കൊടുത്തതാണ് അങ്ങനെ പൈസക്ക് വേണ്ടിയിട്ട് 1,00,000 ₹ അന്ന് കൊടുത്തത് ഇന്നിപ്പോ ആ വണ്ടിക്കൊക്കെ വലിയ വിലയും കാര്യങ്ങളൊക്കെ അന്നും എനിക്ക് വിലയും കാര്യങ്ങളൊന്നും അങ്ങനെ നമുക്ക് കറക്റ്റ് അറിയാം എന്തായാലും അന്ന് 8 കൊല്ലം യൂസ് ചെയ്ത എന്റെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വണ്ടിയായിരുന്നു ഞാൻ അന്ന് കൊടുക്കുമ്പോ തന്നെ ഞാൻ എന്റെ കുടുംബക്കാരനോട് ഞാൻ പറയുന്നത് നിങ്ങൾ തിരിച്ച് വിൽക്കുകയാണെങ്കിൽ എനിക്ക് തന്നെ തരണം പിന്നെ ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ ഉപരോട് ചോദിച്ചു തരും എനിക്കത് വേണം നല്ല വണ്ടിയാണ് അപ്പൊ ഞാൻ മാത്രം യൂസ് ചെയ്തല്ലേ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല റിഡ്സ് നല്ല വണ്ടിയാണ് യാത്രകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് യാത്ര നല്ല മൈലേജും ഉണ്ട് നല്ല വണ്ടിയാണ് പിന്നെ എനിക്ക് ഇങ്ങനെ വന്ന് വണ്ടി എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ സാഹചര്യങ്ങളൊക്കെ വളരെ കുറച്ച് കടയൊക്കെ വിറ്റു അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആയി പിന്നെ കട വിറ്റ് കടയിലുള്ള പാർട്ട്ണർഷിപ്പിന്റെ കുറച്ച് പൈസ ഒക്കെ കിട്ടാനൊക്കെ ഉണ്ടായി അതൊക്കെ പിന്നെ ഇങ്ങനെ കിട്ടി അൽഹംദുലില്ലാഹ് എന്നാലും അൽഹംദുലില്ലാഹ് റാഹത്തായി ഉമ്മാന്റെ ഹജ്ജൊക്കെ കഴിഞ്ഞാൽ അവർ സമാധാനത്തിൽ നിൽക്കുന്നു ഞാവുമ്പോ ആവട്ടെ പിന്നെ ഇങ്ങനെ വന്നു ഞാൻ കുറച്ച് ഇങ്ങനെ പരിപാടികൾക്കൊക്കെ പോകും പിന്നെ ഇനാഗ്രേഷനൊക്കെ പോകലുണ്ട് കുറച്ച് പെരിന്തൽമണ്ണൊക്കെ പുറത്ത് കർണാടക ജോധ്പൂര് അഹമ്മദാബാദിലൊക്കെ ഇപ്പൊ ഒരു ജ്വല്ലറിന്റെ
ഇന്നോവയിലെ അതൊക്കെ വലിയൊരു ജ്വല്ലറിന്റെ പ്രൊജക്ട് ആണ്. അവരെ ഒരു സ്ഥിരം അംബാസഡറൊക്കെ ആയിട്ട് ഓലിനെ നിയമിച്ചിട്ടുണ്ട്. നിയമിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അള്ളാന്റെ അടുത്താണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിലൊക്കെ ജീവിക്കാൻ ഒരു മാർഗം. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇതിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനത്തെ ആളുകളൊക്കെ നമ്മള് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനും നമ്മളെ പരിപാടികൾക്കൊക്കെ വിളിക്കും. അവനവന്റെ സ്വാധീനത്തിന് അല്ലെങ്കിൽ അവനവന്റെ ചെയ്യും. അതെ, അങ്ങനൊക്കെ പിന്നെ കൊറേ കണ്ടു. ഞാൻ കൊറേ ആയി നിങ്ങളെ വിളിച്ചു. ഞങ്ങൾ വീഡിയോ കണ്ടത് ഷിയാബ് ഫസ്റ്റ് വിളിച്ചു. എന്നോട് ഒരു വണ്ടി വേണമെന്നായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ലാൻഡ് ക്രൂയിസർ ആണോ, റേഞ്ച് റോവർ ആണോ, BMW ആണോ? അപ്പൊ സത്യത്തിൽ നമ്മളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എന്താ, ഷിയാബ് കോടികൾ സമ്പാദിക്കണേ, അവിടുന്ന് കിട്ടണേ, ഇവിടുന്ന് കിട്ടണേ, ഇതാണ്. ഞങ്ങൾ നേരിട്ട് പരിചയപ്പെട്ടില്ല. നമ്മൾ ഫോണിൽ കൂടി ബന്ധമുണ്ട്, നിങ്ങൾക്ക് ഫോണിൽ കൂടി ചോദിക്കാനും വരില്ല. സത്യത്തിൽ ഞങ്ങൾ നേരിട്ട് ഇപ്പൊ നമ്മള് ഒരുപാട് സംഭവങ്ങൾ വിമർശനം ഉണ്ടാവും. ഞാൻ ഇത് പറയാനുള്ള കാരണം, ഞാനും ഷിയാബും നിൽക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. അതിൽ കുറേ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് എന്തൊക്കെ സംഭവം, നിങ്ങൾക്കൊക്കെ നിങ്ങളെ മെസ്സേജിൽ കമന്റിലൊക്കെ ഞാൻ വായിക്കുന്ന സമയത്ത് നല്ല മെസ്സേജ്, അതെപ്പോഴും നിലനിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ പേരിൽ അത് ഇല്ലാതാവും ചിലപ്പോ. തീർച്ചയായും അതില്ല. ഞാനിവിടെ പ്രസിഡന്റ് വന്നാലും ഞാൻ വണ്ടി കൊടുക്കും. ഞാനൊരു ബിസിനസ്സുകാരനാണ്. നിങ്ങൾ എനിക്ക് ചെയ്തെന്ന കാര്യം അൽഹംദുലില്ലാ, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം. നിങ്ങളൊരു പ്രൊമോഷൻ ആയിട്ട് ഒന്നുമല്ല. ഞാൻ നിങ്ങൾ എന്നോട് ആദ്യം തന്നെ പറഞ്ഞു, ഗുജറാത്തിൽ നിന്ന് എന്റെ രണ്ട് സുഹൃത്തുക്കൾ വന്നിരുന്നു ഒരു കഴിഞ്ഞ സൈന്യ യാത്രയിൽ നിന്റെ കൂടെ നടക്കാനുണ്ടായിരുന്ന ആളുകൾ. അപ്പൊ അവര് വന്നപ്പോ അവര് പ്രതീക്ഷിച്ച ഒരു വീടും സൗകര്യവും ആയില്ല എന്റേത്. അങ്ങനെ അവര് വന്നു, അവര് വന്ന് ഒക്കെ കണ്ടവർക്ക് ഒരു അസ്വസ്ഥത. നമ്മള് പോലെ ഒരു ഷിയാബ് ചോറ്റൂരിന്റെ പ്രതീക്ഷ അല്ലെങ്കിൽ ന്യൂസിൽ അതിലൊക്കെ കേട്ടെ, അവിടെയൊക്കെ ഞാൻ ഡോക്ടറാണെന്നൊക്കെയാണ് ചിലർ പ്രചരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ രണ്ടു മൂന്നും പെണ്ണുങ്ങളൊക്കെ ഉള്ള കൊറേ സ്വത്തുള്ള ഷിയാബിനെ അങ്ങനെയൊക്കെയുള്ള ഈ സോഷ്യൽ മീഡിയ കേൾക്കുന്നതാണ്. അങ്ങനെ ഇവര് വന്നു, ഇവര് വന്നിട്ട് കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവം, ഞാൻ ഈ കർണാടകയിൽ ഇപ്പൊ വിവാദമായ പരിപാടി ഉണ്ടല്ലോ, അതിന് പോകുന്ന സമയത്ത് അവര് വിളിച്ച സ്ഥാപനത്തേക്ക് വിളിച്ച സമയത്ത് ആ അതിന്റെ തൊട്ട് മുന്നത്തെ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. ഗുജറാത്തിൽ നിന്ന് വന്നു, അവർക്ക് ഇന്റെ വീടും ഇതും കണ്ടപ്പോ അവര് പ്രതീക്ഷിച്ച ഒരു ഇതായി. നേരെ മുന്നിലുണ്ട് എന്റെ ഒരു പള്ളിക്കാര്, നമ്മളവിടെ തൈക്കുളത്തിൽക്കാരെന്ന് പറയും, അവരൊരു സ്ഥലമുണ്ട്. ഇവരാ സ്ഥലം എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നത് 10 സെന്റ് സ്ഥലമാണ്. 10 സെന്റ് എന്റെ പേരിൽ എനിക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് പേയ്മെന്റ് തന്നു, ക്ലിയർ ആയിട്ടില്ല ഒരു തരും. അപ്പൊ ഓല് പറഞ്ഞ ഇതാണ്, ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു ഇതായില്ല. പിന്നെ നമ്മളെ നാട്ടിലൊക്കെ വിലക്ക് കുറവല്ലേ പൈസ. ഗുജറാത്ത് സുഹൃത്ത് എന്നൊക്കെ പറഞ്ഞു 1 സെന്റിന് 22-24 ലക്ഷം രൂപയല്ലേ. ഓനെ സംബന്ധിച്ചിടത്തോളം 1 സെന്റിന്റെ പൈസ പോലും, 1/2 സെന്റിന്റെ പൈസ, 10 സെന്റിന് എന്നിട്ട് എന്താ ഇങ്ങനത്തെ ഒരു സൗകര്യത്തിൽ താമസിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഗിഫ്റ്റ് എന്താ തന്നെ 10 സെന്റ് അതാണ്. ആരൊക്കെ എന്തൊക്കെ എതിർത്താലും പടച്ചോന്റെ നീയത്ത് ശരിയാണെന്നുണ്ടെങ്കിൽ എന്തും ആർക്കും തടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അവിടെ എത്തിയത്. അല്ല, ഇന്നിപ്പോ ഈ ദിവസം ഞാൻ ഇങ്ങനൊക്കെ ഇതായ സമയത്ത് ഇങ്ങനെ ഒരു വണ്ടി എന്താക്കുന്നത്, ഇന്നോവ വണ്ടി എടുക്കണം എന്ന് എന്നോട് എല്ലാരും പറയും. അത്ര ലോങ് യാത്ര ഇന്നോവ എന്നല്ല, ഞാൻ ഒന്നാമത് ഇങ്ങനെ കർണാടക, അതേമാതിരി മഹാരാഷ്ട്ര, ബാക്കിയുള്ള അടുത്തൊക്കെ ഒരു ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് ഒക്കെ എടുത്തു തരും. കടന്റെ ഉദ്ഘാടനം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് ഒക്കെ എടുത്തു. ഇങ്ങനെ ലോങ് പോകുമ്പോ എനിക്കൊന്ന് കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനാണ് മെയിൻ. ഇന്നോവ അല്ല, എന്റെ ജ്യേഷ്ഠന് ഒന്ന് ഓനാണ് ബാക്ക്. ഇതാണ് ഞാൻ ഷിയാബ് ചോറ്റൂര്. ഓ, നിന്നെ എല്ലാ കാര്യത്തിലും ഫസ്റ്റ് ആയിട്ട് ഞാൻ ഐഫോൺ യൂസ് ചെയ്യുന്നത് യാത്രന്റെ തലേ ദിവസം June 2 ഞാൻ ഇറങ്ങുന്നത്. June 1 ആദ്യമായിട്ട് ഞാൻ ജീവിതത്തിൽ ഐഫോൺ യൂസ് ചെയ്യും. ഇവൻ കൊണ്ടുപോയി തിരൂരിന്ന് മേടിച്ചത് 110,000 രൂപ അന്നും മേടിച്ചത്. ഇന്നും ഞാൻ യൂസ് ചെയ്യുന്നത് അത്. ഓന് ജീവിതത്തിൽ ഒരുപാട് എല്ലാത്തിനും സഹായിക്കുന്ന ആളാ. ഇപ്പൊ ഈ വണ്ടിക്കും നല്ലൊരു സംഖ്യ ഓനെ സഹായിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. ഓന് എന്റെ മാത്രല്ല, കൂട്ടുകാർ എല്ലാവർക്കും ജോറ്റൂരുള്ള ഒരു വിധമുള്ള ഓന്റെ കൂട്ടുകാർക്കൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ വേറൊരു സത്യം പാടം കേട്ടോ, ഞാൻ ഇങ്ങനെ ആൾക്കാർ പറയില്ലേ പിന്നെ ഷിയാബ് പാട്ട് 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 എന്ന്. ഇവന് വർഷങ്ങളായിട്ട് ഇവനക്ക് ഒരു സ്റ്റുഡിയോ ഉണ്ട്. ഞങ്ങൾ ഈ ഇലക്ഷന്റെ സമയത്തൊക്കെ ഞാൻ എന്റെ പേരേക്കുള്ള കഞ്ഞിയും ചോറിനുള്ള പൈസ ഇവരെ സ്റ്റുഡിയോയിൽ പാട്ട് എഴുതിയിട്ടും പാട്ട് പാടിയിട്ടൊക്കെ കിട്ടും. അന്നൊക്കെ ആ യൂട്യൂബിൽ കണ്ടാ മധുഹ് പാട്ടുകളൊക്കെ ഇവരെ സ്റ്റുഡിയോ എന്നാണ് നമ്മൾ ചെയ്യല്. അതാണ് ഈ ആൾക്കാർ പാട്ട് പാട്ട് ഷിയാബിന് പാട്ട് മധുഹ് പാട്ട് അങ്ങനെ ഓനക്കൊരു എന്റെ കാരണവർക്ക് ഒരു സ്റ്റുഡിയോ ഉണ്ടായതുകൊണ്ട് അവിടെ പോയി പാടും എഴുതും. അങ്ങനെയാണ് ഈ പാട്ടിനോട് നല്ല ബന്ധം. വളരെ സന്തോഷത്തിലാ ഞാൻ. കാരണം ഞാൻ വലിയൊരു സ്വപ്നം, എനിക്കൊരു ഇന്നോവ വണ്ടി എടുക്കണം. പുതിയ എടുക്കാൻ എന്തായാലും ക്രിസ്റ്റി ആവില്ല. അപ്പൊ നിങ്ങൾ ആ ഒരു ബഡ്ജറ്റിൽ 615 ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെന്താ പറയുക, പലിശന്റെ പരിപാടി ഇട്ടിട്ട് അടപെട്ടിട്ട് ഞാൻ വണ്ടിയാളെടുത്തു. റിഡ്സ് കാർ ഞാൻ എടുത്തത് 3,25,000. 8 വർഷം മുമ്പ് അന്ന് എത്ര പൈസ ഒരുക്കൂട്ടി ആയി അന്ന് എടുത്തു.
കരിപ്പോളുള്ളവരിൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് നിർത്തും. ആറ് വൺ ഫൈവ് ബൈക്ക് ഇവിടുന്ന് കരുവാരക്കുണ്ടെന്ന് നടത്തത് ഒരാളെനിക്ക് അവർക്ക് ഓനക്ക് മക്കത്ത് കാണ്ട് വരാൻ വേണ്ടിയിട്ട് ഓനക്ക് വിസക്ക് പൈസ ചോദിക്കുന്ന അത്ര ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ആ പൈസ ഞാൻ കൊടുത്തോളാം, എനിക്ക് ഒരു രണ്ടു മാസം സമയം കൊണ്ട ആ രണ്ടു മാസം കൊണ്ടാ ഞാൻ ആറ് വൺ ഫൈവ് ഇത് ഈ മുജീബ് ഓനാണ് അന്ന് ഇത് കരുവാരക്കുണ്ടെന്ന് ഫോർച്യൂണറോ റേഞ്ചറോ ഒക്കെ എടുക്കാം, ബാക്കി പലിശ ഒക്കെ എടുക്കേണ്ടി വരും. പക്ഷെ ആ പരിപാടിയല്ല, ഇല്ല പൈസക്ക് ഇല്ല വണ്ടി. മൂപ്പരിതേ സിൽവർ കളർ വണ്ടിയാണ്. ഇനി വണ്ടി ഒന്ന് കാണിച്ചു കൊടുക്ക്, ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി. ഇതാണോ, ഇതാണ് മൂപ്പര് എടുത്ത വണ്ടി. അപ്പൊ ഇത് സിൽവർ കളർ വണ്ടി തന്നെ നമ്മള് വൈറ്റക്ക് മാറ്റി റാത്താക്കി. ഞാൻ ഇന്നോവ എന്ന് പറയുമ്പോ പഴയ മോഡൽ നിങ്ങൾ പറഞ്ഞല്ലോ, പിന്നെ പുറത്തുനിന്നുള്ള വണ്ടിയാണ്, പിന്നെ 2012 എന്റെ യാത്രക്ക് അതൊക്കെ മതി. അങ്ങനെ ഒരു നാട്ടിൽ പൊതുവെ ഞാൻ ഉണ്ടാവില്ല. പിന്നെ എനിക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് ഇപ്പൊ 6,000-5,000 ടിക്കറ്റ് ഇട്ടുകൊണ്ട് ഒരു യാത്രനേക്കാൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് ഫ്ലൈറ്റ്. എനിക്കും അതൊരു ഗുണമാണ്, സമയലാഭമുണ്ട്. പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പഞ്ചാബ് പോകുമ്പോൾ ജുനൈദ് ഭായിന്റെ ഞാൻ അവിടെ 4 മാസം നിന്നല്ലേ, അവിടെ പോകുമ്പോൾ നമ്മളെ വണ്ടിയായിട്ട് പോകാം, അവിടെ കുറെ ആൾക്കാരെ കാണാനുണ്ട്. ഇന്നോവ പറഞ്ഞു, ഇന്നോവ നമ്മളൊരു പുതുപുത്ത വണ്ടിന്റെ കണ്ടീഷൻ ആക്കി കൊടുത്തു. എന്നെ പോരെ ഇറക്കി, ഞാൻ വന്ന് കണ്ടപ്പോ നമ്മളൊരു പുതിയ വണ്ടി ഇറക്കുമല്ലോ, അതേമാതിരി ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഇതിനും കേസും ഇതൊന്നും ഉണ്ടാവില്ലല്ലോ, ഇങ്ങനെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒന്നും അല്ലല്ലേ. ഇതില് നിയമപരമായിട്ട് അല്ലാത്തൊന്നും നമ്മള് ഓവർ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ആർടിഒക്ക് വിരോധമായിട്ടില്ല, ഒന്നും ചെയ്തില്ല. നമ്മൾ ചെയ്തത് 360 ഡിഗ്രി ക്യാമറ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ, നല്ല ലെതർ സീറ്റ് കവറ്, പിന്നെ സ്കേർട്ടിങ് അതേപോലെ ലൈറ്റ് ടൈൽ ലാമ്പ് കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി സിൽവർ കളർന്ന് വൈറ്റിക്ക് മാറ്റി. എന്നോട് ഓപ്ഷൻ ഇങ്ങനെ ചോദിച്ചു ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടത്, നിങ്ങൾ എങ്ങനെയാ കംഫർട്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ സിംഗിൾ, ഞാൻ കൂടുതൽ വണ്ടിയിൽ കിടന്നു ഉറങ്ങും, അങ്ങനെ കർണാടക പോകുമ്പോ ഞാൻ ഉറങ്ങല. അപ്പൊ വണ്ടിന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടാവും വണ്ടി ഓടിക്കാൻ, അപ്പൊ ഞാൻ ഉറങ്ങും. ആ ഉറങ്ങുന്ന സമയത്ത് എനിക്കൊരു കംഫർട്ട് കിട്ടാനാവ് മാത്രം ഞങ്ങളോട് പറഞ്ഞത്, ബാക്കിൽ സീറ്റ് ഇല്ലെങ്കിലും വണ്ടിയിൽ എനിക്കൊന്ന് കിടക്കാൻ പറ്റണം. അതിപ്പോ ഞാൻ വന്നപ്പോ കുഴപ്പമില്ല, ഞാൻ പ്രതീക്ഷിച്ചതിലും കച്ചവടം എന്നുള്ള നിലക്കല്ല മൂപ്പര് എന്നുള്ളത് മൂപ്പരെ ആദ്യത്തെ സംസാരത്തിൽ തന്നെ മനസ്സിലാക്കി. അപ്പോഴൊക്കെ ഇപ്പൊ 1.5 മാസത്തോളമായി നമ്മള് 28-ാം തീയതി ഇറക്കേണ്ടതായിരുന്നു, അതിന്റെ അടുത്തൊന്നും ആയില്ല. പിന്നെ അങ്ങനെ അങ്ങനെ പിന്നെ ഇടപെട്ട് ഡേറ്റ് തന്നിക്കാണ്, 5-ാം തീയതി ഡേറ്റ് തന്നെ. 5-ാം തീയതിക്ക് ഇൻഷാല്ലാ ഒരു നാട്ടിലേക്ക് വരാണ്ടായിരുന്നു. അപ്പൊ റാത്തായി അൽഹംദുലില്ലാ. അപ്പൊ ഇന്നോവയാണ് ഷിയാബ് വാങ്ങിയിട്ടില്ല വാഹനം. ഇതിന് വലിയൊരു ചർച്ച ഒക്കെ ഏറ്റവും വലിയ ഉദാഹരണം, ഞാൻ ഹജ്ജ് ചെയ്യുന്ന സമയത്തെ എന്റെ ഉമ്മ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വരെ വാർത്ത വന്നില്ല. എത്ര ആളുകൾ ഹറമെന്ന് എന്നോട് ചോദിക്കാം, സാരില്ല കേട്ടോ, ഒക്കെ അള്ള തീരുമാനിച്ചല്ല നടക്കും, അള്ള തീരുമാനിച്ചാൽ നടക്കുള്ളൂ. നിങ്ങള് വാർത്ത കേട്ടിട്ട് ഇങ്ങനെ ഒന്നും പറയാൻ പാടില്ല. എന്റെ ഉമ്മ എന്റെ കൂടെ മിനയിലുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഓല്, സത്യം. അതാണ് സോഷ്യൽ മീഡിയ, അതാണ് കാലഘട്ടം. തെറ്റിദ്ധരിക്കപ്പെടാൻ നമ്മൾ എളുപ്പം, നമ്മൾ അമലുകൾ നമ്മൾ കളയാതിരിക്കാം, മറ്റുള്ളവന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ചർച്ച മാറിപ്പോയിട്ടില്ല. അതെന്താ സമയം വെച്ചാലേ, അത് നമ്മളെ ഒരു വണ്ടി കൈമാറുമ്പോ ഇതുമാരെ ഉൾപ്പെടുത്തിയത് എന്തിനാണ്? അതെ, എന്തായാലും ഞാൻ ഇപ്പൊ തന്നെ മുൻകൂട്ടി പറഞ്ഞിട്ട് വീഡിയോയിൽ കണ്ട വിവാദങ്ങൾ ഉണ്ടാവും, ഒരു മനസ്സ് കൊടുക്കാൻ. എനിക്കതല്ല, എനിക്ക് വിവാദം എന്ന് പറഞ്ഞാൽ ഞാൻ ഉരുകി മരിച്ചു. മരവിച്ച് പോയി കഴിഞ്ഞു. നമ്മള് വാഹനം കൈമാറുന്ന ചടങ്ങിലേക്ക് പോവാ. അപ്പോ പിന്നെ ഒരുപാട് സന്തോഷം. എന്താണ് നമ്മള് സഫാരി കാർസിന്റെ വ്യൂവേഴ്സിനോട് നിങ്ങൾക്ക് പറയാല്ലേ? നമ്മളെ സഫാരി കാർസിന്റെ വ്യൂവേഴ്സിനോട് എന്ന് പറഞ്ഞാല്, ഞാനൊരു ഞാൻ വീഡിയോ കണ്ടിട്ടാ സത്യം പറഞ്ഞാല്, ഫസ്റ്റ് എനിക്ക് മുജീബ് നിങ്ങൾക്ക് വിളിച്ചു തരുന്ന സമയത്ത്, റഹ്മാൻ എന്റെ സുഹൃത്ത് വിളിച്ചു തരുന്ന സമയത്ത് അപ്പം വീഡിയോ കാണാറുണ്ട്, ഇങ്ങനെ ഇങ്ങനെ വണ്ടി. ഓനോട് ഞാൻ ഇങ്ങനെ പറയടാ, എനിക്കും വേണടാ ഒരു വണ്ടി. ഞാൻ ഇപ്പൊ വന്നിട്ട് എന്റെ മറ്റേ അടുത്തോനെ എനിക്ക് തരുന്നില്ല, അതുകൊണ്ട് ഓനെ വിൽക്കാനുള്ളതില്ല. കുറച്ചൊക്കെ കാത്തിരുന്ന് നോക്കി, ആ വണ്ടി ആയിട്ട് തിരിച്ച് കിട്ടും എന്റെ അടുത്ത്, അത് കിട്ടണില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പോഴാണ് ഇങ്ങനെ എല്ലാരും പറഞ്ഞു, ഇങ്ങനെ ലോങ് പോകാനല്ല, ഒരു ഇന്നോവ ക്രിസ്റ്റ എടുത്തോ. ഇന്നോവ ക്രിസ്റ്റന്റെ വില അന്വേഷിച്ച് നോക്കിയപ്പോ 18-19-20. ഞാൻ അങ്ങനെ ഒന്നും പറ്റൂല, ഒരു 6 ഇതിലൊക്കെ ഒതുങ്ങണ ഒരു വണ്ടി, അതിന് പറ്റിയ ആളാണ് അങ്ങനെ ആ വിളിച്ചു വിളിച്ചിട്ട് ഞങ്ങൾ വരാൻ പറഞ്ഞു. എന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ആദ്യം പറഞ്ഞു, പുറത്തുള്ള ഒന്നും കേൾക്കണ്ട, എന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ ഒരു വണ്ടി വേണം നിങ്ങൾ ആ ഒരു സപ്പോർട്ട് തന്നെ. അതുകൊണ്ടാ ഞാൻ എനിക്കൊന്നും ഒരു മാസമായല്ലോ അപ്പൊ നമ്മൾ ഈ വണ്ടി ഇങ്ങനെ പഴയ ഒരു വണ്ടി എടുത്തിട്ട് വെള്ള പെയിന്റ് അടിച്ചു, ബാക്കിയായിക്ക് മാറ്റി തന്നു, പുതിയ പെയിന്റ് അടിച്ചു തന്നു. അതായത് നിങ്ങൾ ആ ഒരു നല്ല മനസ്സുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി യൂസ് ചെയ്യാൻ പറ്റും എന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങിയിട്ട്, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് പുറത്തുനിന്ന് എനിക്ക് തോന്നുന്നില്ല, ആവശ്യപ്പെട്ട ഒരു കാര്യം ലെതറിന്റെ നല്ലൊരു സീറ്റും, പിന്നെ എനിക്ക് ഇങ്ങനെ കെടുക്കാൻ പറ്റുന്ന മാതിരി ഒരു സീറ്റ്, അത് നിങ്ങൾ കറക്റ്റ്. ഞാൻ പ്രതീക്ഷിച്ചതിലും റാഹത്ത് ആ വണ്ടിയാണ്, അതന്നെ അതിന്റെ വർക്ക് അള്ളാഹു സുബ്ഹാനതാല നിങ്ങൾക്ക് എല്ലാ കാര്യവും നിങ്ങളെ മനസ്സിനുള്ള ഒരു, തീർച്ചയായിട്ടും. ഇങ്ങനെ എല്ലാവർക്കും ഒരേ ബഡ്ജറ്റിൽ ഒന്നും വണ്ടി എടുക്കാൻ പറ്റിക്കോളുന്നു. നമുക്ക് ഒതുങ്ങുന്ന ബഡ്ജറ്റിൽ നിങ്ങൾ എനിക്ക് വേണ്ടത് ചെയ്തെന്നുള്ളതാണ്.
അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്നീ ബന്ധം അള്ളാഹുന്റെ മാർഗത്തിൽ നിലനിൽക്കട്ടെ. അപ്പൊ നമുക്ക് വാഹനം കൈമാറാം, ചാവി കൈമാറുന്ന ചടങ്ങിലേക്കൊക്കെ പോവാം. അപ്പൊ നമ്മൾ ചാവി കൈമാറാണ്. It's been like a tidal wave.